അടുത്തതായിട്ട് പൈതൃക സംരക്ഷണ പ്രതിജ്ഞയാണ് നമുക്കത് ചൊല്ലിത്തരുന്നത്. ശ്രീ കെ കെ അബ്ദുൾ റഹീം സാറാണ്. അതിനുശേഷം അദ്ദേഹം നമ്മളോട് സംസാരിക്കും. അപ്പോൾ ഈ നോട്ടീസിൻ്റെ പുറകുവശത്തായിട്ട് ഞങ്ങൾ പൈതൃക സംരക്ഷണ പ്രതിജ്ഞ ഉണ്ട്. ആർക്കെങ്കിലും നോട്ടീസ് കിട്ടിയിട്ടില്ലെങ്കിൽ തരാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സാർ പറയുമ്പോൾ നമ്മൾ കൈയൊന്ന് ഫോൺ പിടിക്കുന്നു. ഇപ്പൊ തിരിച്ചു പത്രത്തിൽ കൊടുക്കാൻ പറ്റിയത് ഫോൺ ഞാൻ നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ ബാക്കിൽ ഫോൺ മാറ്റി വെച്ച് ഫോട്ടോ തരാന്ന് എടുത്തോ. ഞാൻ എന്റെ രാജ്യത്തെ എല്ലാ ചരിത്ര സ്മാരകങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അവയെല്ലാം തന്റെ രാജ്യത്തിന്റെ പൈതൃകങ്ങളുടെ അവിഭാജ്യ ഘടകമാണ്. എന്റെ ഉണ്മ കുടികൊള്ളുന്നത് എന്റെ രാജ്യത്തിന്റെ ചരിത്രത്തിലും പൈതൃകത്തിലുമാണ്. ഞാൻ അതിനാൽ അവ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും എന്നാൽ കഴിയും വിധം പ്രവർത്തിക്കുമെന്ന്. മ്യൂസിയങ്ങളിലെ ജോലികളെ സംബന്ധിച്ചിടത്തോളം റൊട്ടീൻ വർക്കുകൾ കഴിഞ്ഞാൽ പിന്നെ സമയം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ നിർബന്ധമായി പങ്കെടുക്കേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൃത്യമായ കണക്കുകൾ അറിയില്ലെങ്കിലും നമ്മുടെ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ നടക്കുന്നതോറും കൂടുതൽ കൂടുതൽ പൈതൃകങ്ങൾ നശിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയാണത്. അതുകൊണ്ട് തന്നെ വെല്ലുവിളികൾ കേരള സംസ്ഥാനത്തിന് കൂടുതലാണ്. മഹാജനായക സ്മാരകങ്ങൾ വർഗീയ സ്മാരകങ്ങളാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. പഴയ കാലഘട്ടങ്ങളിൽ സെറ്റിൽമെൻ്റ് ഏരിയകളിൽ നിന്നും കുറച്ച് ദൂരെയായാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ പക്ഷേ സെറ്റിൽമെൻ്റ് ഏരിയകൾ കഴിഞ്ഞ് വർഗീയ ഗ്രൗണ്ടുകളിലേക്കും അതായത് റിസോർട്ട് റോക്ക് ഏരിയകളിലേക്കും അത്തരം മേഖലകളിലേക്കും പോപ്പുലേഷൻ വർദ്ധനവ് നമ്മുടെ സെറ്റിൽമെൻറ്റിനെ വ്യാപിച്ചുകൊണ്ടിരിക്കും. എളന്തിക്കര ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്.
സ്കൂൾ സ്ഥാപിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ബറിയൽ ഗ്രൗണ്ടിലാണ്. അവിടെ നമ്മൾ ചെന്ന് നോക്കുകയാണെങ്കിൽ പല ഭാഗങ്ങളിലും ബറിയൽ ജാസ് കാണാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ റിമോട്ട് ഏരിയകളിലേക്ക് വികസനങ്ങൾ വർദ്ധിക്കുന്നതോറും നമ്മുടെ ചലഞ്ചസ്, ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ചലഞ്ചസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം സെമിനാറുകൾ അല്ലെങ്കിൽ ചർച്ചാ ക്ലാസുകൾ വളരെയധികം പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് ഞങ്ങളോട് തന്നെയും എന്നോട് തന്നെയും നിങ്ങളോടും, ധാരാളം ചർച്ചാ ക്ലാസുകളും സെമിനാറുകളും നടത്താറുണ്ട്, നമ്മളതിലെല്ലാം പങ്കെടുക്കാറുണ്ട്. അതിൻ്റെ നല്ല വശങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നു. എന്നാൽ ഈ സെമിനാറിൽ ഇന്നിവിടെ പങ്കെടുക്കുന്നവർ പൈതൃക സംരക്ഷണത്തിൻ്റെ വക്താക്കളായി മാറേണ്ടതാണ് എന്നാണ് എൻ്റെ അപേക്ഷ. ഇടപെടലുകൾ, അറിവ് കൊടുക്കൽ, ഗവൺമെൻറ്റിനെ അറിയിക്കൽ, ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ വിവരങ്ങൾ അറിയിക്കൽ, ഇതിൽ പലരും അതിലെല്ലാം ഉൾപ്പെട്ടവരാണെന്ന് എനിക്കറിയാം. അത്തരം ഇടപെടലുകൾ വളരെ ആവശ്യമാണ്. കാരണം വീടിന് കുഴിയെടുക്കുമ്പോൾ എന്തെങ്കിലും കണ്ടെത്തിയാൽ അത് പുരാവസ്തുക്കാർ അല്ലെങ്കിൽ ചരിത്ര കുട്ടികൾ, വിദ്യാർത്ഥികൾ, പല കോളേജുകളിപ്പോൾ ചരിത്ര ക്ലബുകളുണ്ട്, അവർക്ക് മ്യൂസിയങ്ങളുണ്ട്, അവരത് വന്ന് പ്രശ്നമാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വേഗം കുഴിച്ചുമൂടി, ഒന്നും കൂടി കുഴിയെടുത്ത് കുഴിച്ചുമൂടി അവസാനിപ്പിക്കുന്ന രീതി പല സ്ഥലങ്ങളിലും നമ്മൾ വെല്ലുവിളികളായിട്ട് നേരിടേണ്ടതുണ്ട്. അനുഭവം കൊണ്ടാണ് എല്ലാം പറയുന്നത്. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതോറും നമ്മുടെ ചലഞ്ചസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരുടെ കാഴ്ചപ്പാടും മാറിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണങ്ങളുടെ കാഴ്ചപ്പാട് വർദ്ധിക്കുന്നതോറും പഴയതിനെ നമ്മൾ തള്ളിക്കളയുകയാണ്. എല്ലാവർക്കും സുസ്ഥിര വികസനം ഒരു ചർച്ചയാണ്, സുസ്ഥിര വികസനം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എല്ലാവർക്കും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. പഞ്ചായത്ത് തലം മുതൽ ജില്ലാ തലം വരെ, സംസ്ഥാന തലം വരെ, ദേശീയ തലം വരെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ അറിയുന്ന വിഷയം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ല എന്ന് എനിക്കറിയാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ അഭാവമാണ് നമ്മളെ ചോദിച്ച രണ്ടു വർഷം അനുഭവിച്ച പ്രളയവും ബേമാരി കാലാവസ്ഥാ വ്യതിയാനങ്ങളും. കാലാവസ്ഥാ വ്യതിയാനവും സുസ്ഥിര വികസനവും പൈതൃക സംരക്ഷണവും ബന്ധമുണ്ടെന്നാണ് നമ്മുടെ അനുഭവം, നമ്മളെല്ലാവരുടെ അനുഭവം. കാരണം പൈതൃക സംരക്ഷണം കൊണ്ടാണല്ലോ വലിയ വലിയ കൊടുങ്കാറ്റുകളിലും അതുപോലെ ഭൂമി മൃഗങ്ങളിലും പഴയകാല ക്ഷേത്രങ്ങളും പടിയും യാതൊരു കേടുപാടുകളും കൂടാതെ നിലനിൽക്കുന്നു. എന്നാൽ പഴയ ക്ഷേത്രങ്ങൾ പൊളിച്ച് പുതിയ ക്ഷേത്രങ്ങൾ പണിതിട്ടുള്ളതിന് വിള്ളലുകളും മറ്റു പ്രശ്നങ്ങളും നേരിടുന്നു. ചോള മാതൃകയിലും ചേരമാതൃകയിലും പണിതിട്ടുള്ള ക്ഷേത്രങ്ങൾ, പഴയകാല ക്ഷേത്രങ്ങൾ ഒരു പുലുക്കവും കൂടാതെ ഇന്ന് നൂറ്റാണ്ടുകൾ ജീവിച്ച് നിലനിൽക്കുകയാണ്. ഇത് തന്നെ ഒരു വലിയ തെളിവാണ്, യഥാർത്ഥത്തിൽ ഒരു വലിയ തെളിവാണ്. പൈതൃക സംരക്ഷണം സുസ്ഥിര വികസനം വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് തെളിവ് തന്നെയാണ്. അത് നമ്മുടെ മഹത്തരമായ നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ദേശത്തിൻ്റെ ആർക്കിടെക്ചറാണ്. നമ്മൾ ഇന്ന് പതുക്കെ പതുക്കെ കൈപ്പെട്ടുകൊണ്ടിരിക്കുന്നതും, എന്നാൽ ആധുനിക ആർക്കിടെക്ചറിൽ നമ്മൾ പഴയ വാസ്തുവിദ്യ മെർജ് ചെയ്തിട്ടുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള ഒരു ആർക്കിടെക്ചർ.
കോലുകണക്കിനുള്ള അളവുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എഞ്ചിനീയർക്ക് കഴിയാറുണ്ട്. അപ്പോൾ കോലുകണക്കിന് സെറ്റ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. മെഷർമെൻറ്റ്സ് എല്ലാം കോലുകണക്കിനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പഴയ വാസ്തുവിദ്യ അനുസരിച്ച് തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കാറുണ്ട്. അതെല്ലാം എത്ര കണ്ട് ശരിയാണെന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ കൈവിടുന്നത് നമ്മുടെ പൈത്രങ്ങൾ പൊളിക്കുക വഴി നമ്മൾ കൈവിടുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മഹത്തരമായ പൈതൃകമായ നമ്മുടെ വാസ്തുവിദ്യയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നു. ഇതിന് ഉദാഹരണമായിട്ട് ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം. സർവീസിൽ പോകുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ ബസ് കയറാൻ പോകുമ്പോൾ നമ്മൾ പകലും രാത്രിയും കാണുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചെറ്റക്കുടിയിൽ വളരെ അപൂർവമാണ്. അതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാനത്തിന് ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായി. അന്ന് 35,000 രൂപയായിരുന്നു ഭവന നിർമ്മാണ പദ്ധതിക്ക്. എൻ്റെ ഓർമ്മ എങ്ങനെയാണ്, ആദ്യമായിട്ട് തുടങ്ങിയത് 35,000 രൂപയാണ് അത് ഉപഭോക്താവ് പിന്നെ കിട്ടുന്നത് ഗവൺമെൻറ്റിൽ, ബാക്കി അദ്ദേഹം എടുക്കണം, ഉപഭോക്താവ് എടുക്കണം. അപ്പോൾ ഒരു 2 മുറി വീട് ഓടിത്ത വീട് അന്ന് പണിയുമായി കടമെല്ലാം വാങ്ങി അധ്വാനിച്ച് കഴിയുന്ന ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം കഷ്ടപ്പെട്ടു ആ വീടുണ്ടാക്കി. നമ്മൾ കണ്ടതാണ്, ഉദാഹരണം മാത്രമാണ് ഇത് പറയുന്നത്. വർഷങ്ങൾ കടന്നു പോകുന്നു, രൂപ 50,000 ആക്കി, ചിലവ് വർദ്ധിക്കും തോറും 50,000 ആക്കി, 1 ലക്ഷമാക്കി, 2 ലക്ഷമാക്കി, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3 ലക്ഷമാണ് അതിൻ്റെ സാമ്പത്തിക, 4 ലക്ഷം സാമ്പത്തിക സഹായം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഗ്രാമസഭകൾ കൂടി ഉപഭോക്താവിനെ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുക്കുമ്പോൾ ഉപഭോക്താവ് ഇനി ഓട് വീടാണ്. പണ്ട് ഉപഭോക്താവിന് ചെറ്റ വീടായിരുന്നു, ഓല വീടായിരുന്നു, അത് മാറ്റണം, ബോർഡ് വീടാണ്. ഇപ്പോൾ ഉപഭോക്താവിന് വാർത്ത വീടില്ല, ആയതുകൊണ്ട് പഴയ ബോർഡ് വീട് ഒഴിച്ചോളം അദ്ദേഹത്തെ സാധിക്കും. ഗ്രാമസഭയിൽ തീരുമാനത്തിൽ കൺസ്യൂമറെ ഉപഭോക്താവിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ഗ്രാമസഭയിൽ പഞ്ചായത്ത് റെക്കമെൻഡ് ചെയ്യുന്നു, അദ്ദേഹത്തിന് പൈസ ഇൻസ്റ്റാൾമെൻറ്റ് വഴി പാസ്സാക്കുന്നു, അദ്ദേഹം കടം കയറുന്നു, 10 ലക്ഷം രൂപയുടെ വീടുണ്ടാകും. ഈ ഒരു 30 വർഷം 40 വർഷം കഴിഞ്ഞാൽ ഇതും മാറുകയാണ്, ഈ സങ്കല്പവും മാറുകയാണ്. ഈ സങ്കല്പം മാറി ഇനി ഗവൺമെൻറ് 10 ലക്ഷം. ഇവിടെ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ അധ്വാനമോ അദ്ദേഹം 35,000 രൂപയിൽ ചേർത്ത തൻ്റെ അധ്വാനമോ കടം കയറിയതോ ഒന്നും അവിടെ വിലമതിക്കുന്നില്ല. അദ്ദേഹം തന്നെ വിലമതിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ മക്കൾ വിലമതിക്കുന്നില്ല. നമ്മുടെ കാർണമാരുണ്ടാക്കിയ വീട് നമ്മളെങ്ങനെയും പൊളിച്ചു കളയാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ പഴയകാല വാസ്തുവിദ്യയിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ നടുക്കുണ്ട വീട് വെക്കുന്നു, നടുക്കുണ്ട വീട് വെക്കുന്നു. അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല, നടുക്കുണ്ട വീട് വെക്കുന്നു. പക്ഷെ വീണ്ടും നമ്മൾ പാർട്ടീഷൻ നടത്തുമ്പോൾ 5 സെന്റിലാക്കേണ്ടി വരുന്നു. അത് വീണ്ടും ആ വീട് പൊളിച്ചുള്ള 2 ഭാഗത്തും മാറ്റം. ഇവിടെ അധ്വാനങ്ങളുടെ ആ സാമ്പത്തികമായി രാജ്യത്തുണ്ടാകുന്ന അദ്ദേഹം നേടിയെടുത്ത ആ ഒരു സമ്പാദ്യം അതും അവിടെ നശിപ്പിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ പൈതൃകം നശിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യ യൂറോപ്യൻ ശൈലിയിൽ പണിതിട്ടുള്ള 19-20 നൂറ്റാണ്ട് തുടക്കത്തിൽ പണിതിട്ടുള്ള ധാരാളം വീടുകൾ, ഒരു ഹാഫ് കോൺക്രീറ്റ് ടൈല് അങ്ങനെയുള്ള വീടുകൾ ഇന്ന് പൊളിച്ച് കളഞ്ഞ് ബാക്കിയുള്ള റിയൽ എസ്റ്റേറ്റ് കുറേ സ്ഥലങ്ങളിൽ വിൽക്കുന്ന രീതിയാണെന്നാണ്. ഇതെല്ലാം മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ മാറണം. ഇത് ഒരു 35,000 രൂപയുടെ വീടാണെങ്കിൽ 100 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട് ഉണ്ടായിരുന്ന ശ്രീനാരായണ ഒരു സ്ഥിരമായി വന്ന് രാത്രി കാലങ്ങളിൽ തങ്ങാറുണ്ടായിരുന്ന ഒരു ഓഫീസ് കെട്ടിടം, അന്ന് ക്ഷേത്രത്തിൻ്റെ ഓഫീസ് കെട്ടിടമാണ്. സ്ഥലങ്ങളൊന്നും പറയുന്നില്ല, അതിന് ബന്ധപ്പെട്ടവർ ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് സ്ഥലം പറയുന്നില്ല. ഗവൺമെൻറ് ഇൻഫോം ചെയ്യുന്നതിൽ ചില കാര്യങ്ങളിൽ പാരവുണ്ടാവും, ചില കാര്യങ്ങളിൽ സഭയിൽ അല്ലെങ്കിൽ പള്ളികളിൽ വിളിച്ചുണ്ടാവുന്നതാകും, അല്ലെങ്കിൽ വ്യക്തിപരമായ തർക്കങ്ങളാകും. എന്തായാലും അതൊരു ഇൻഫോർമേഷനാണ്, ഇൻഫർമേഷൻ കിട്ടി ചെല്ലുന്നു. സ
സംരക്ഷിക്കണമെന്ന് അവരെ ഉപദേശിക്കുകയും ഇത് സംരക്ഷണത്തിന് ആഴകമാക്കണമെന്ന് പറയുകയും ചെയ്യും. വെല്ലുവിളികൾ വെല്ലുവിളികളുടെ ഒരു ലക്ഷണങ്ങളാണ് അവരത് പറ്റില്ല എന്ന് പറയുന്നു. കാരണം തുറന്നവർ പറയാണ് ഇത് സംരക്ഷണത്തിന് ആരാക്കിയിട്ടില്ല. ഇവിടെ ഉത്സവം നടക്കുമ്പോൾ ആളുകളെ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നിന്ന് അപകടം ഉണ്ടാകുന്ന എല്ലാ സാധ്യതകളും നിങ്ങളതിന് സമാധാനം പറയുന്നു എന്നാണ് അവരോട് ചോദിക്കുന്നത്. നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നു, ശക്തമായ റിപ്പോർട്ട് കൊടുക്കുന്നു. വീണ്ടും ഫയർ ലെവലിലുള്ള ഇൻസ്പെക്ഷൻ ഓർഡർ വരുന്നു. ഇൻസ്പെക്ഷൻ ഓർഡർ വന്നപ്പോൾ സ്ഥലം പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അടിപൊളി കല്ല് വരെ ഇളക്കിക്കൊണ്ട് ജെ സി ബി വെച്ച് ക്ലീൻ ചെയ്ത ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ പ്രതിനിധി ആ മേഖലയിൽ അധികാരികളെ വിളിച്ച് പറഞ്ഞ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇതിൽ ഇടപെടുന്നത്? അത് നിങ്ങൾ സംരക്ഷണസമാരം ആക്കിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇനി പിന്നെ നിങ്ങൾ ഇടപെടേണ്ട. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ചലഞ്ചസിൽ ഇതെല്ലാം വരുമോ എന്ന് എനിക്കറിയാം. യഥാർത്ഥ പച്ചയായി നേരിടുന്ന പ്രശ്നങ്ങളാണ് പച്ചയായി. നിയമം നമ്മൾ ഉണ്ടാക്കുന്നു, നമ്മൾ പൈതൃകം സംരക്ഷിക്കണമെന്ന് കൂട്ടായി പറയുന്നു. ഇതെല്ലാം മേഖലയിലുണ്ട്, തന്നെ കടപ്പതിൻ്റെ എല്ലാ മേഖലയിലും ഉള്ളതാണ്. അത് ഈ മേഖലയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇനി ഇതുപോലുള്ള സെമിനാറുകളും ചർച്ചാ ക്ലാസുകളും ഉൾക്കൊള്ളുകയും അല്ലാതെയും സമയത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഉദാഹരണത്തിലേക്ക് നമുക്ക് വരാം. അടുത്ത കാലത്ത് നിങ്ങൾ തൃശ്ശൂരിലെ പത്രങ്ങൾ വായിച്ചാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ഉദ്ഘാടനം ചെയ്ത ഒരു ചടങ്ങ്, ചേരമാൻപള്ളിയുടെ പുനരുദ്ധാരണം. ചേരമാൻപള്ളി എന്നൊരു നേരം കണ്ടിട്ടുണ്ടാവും, ഇപ്പോഴത്തെ ചേരമാൻപള്ളി കണ്ടിട്ടുണ്ടാവും, മ്യൂസിയത്തിലുള്ള പഴയ ചേരമാൻപള്ളിയും ഉൾപ്പള്ളിയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ അതൊരു ഉൾപ്പള്ളിയുണ്ട്. ഇപ്പോഴത്തെ കോൺക്രീറ്റ് ചുറ്റും കെട്ടിടങ്ങളുടെ പുറംപള്ളി എല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് പുറംപള്ളിക്ക് പകരം കോൺക്രീറ്റ് പണിഞ്ഞിട്ടുണ്ട്. ഉൾപ്പള്ളി അതുപോലെ തന്നെയുണ്ട്, അവിടെ കിടപ്പുണ്ട്, പ്രസംഗ പീഠമുണ്ട്, മീൻപകം വിളിക്കുന്ന പ്രസംഗ പീഠമുണ്ട്, എല്ലാമുണ്ട്. ഇപ്പോൾ 2014 മുതൽ അവിടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അവിടുത്തെ ബൈലനുസരിച്ച് അവിടെ പൊതുജനങ്ങളോട് ഈ വിഷയം ചർച്ച ചെയ്യണം. പല വെള്ളിയാഴ്ചകളിലും അത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണം. എന്നിട്ട് മാത്രമേ അവർക്ക് അത് അംഗീകാരം നേടാൻ കഴിയുള്ളൂ. അത് അംഗീകാരം നേടിയെടുത്തു. ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന തീരുമാനം കോൺക്രീറ്റ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. വളരെയധികം മനസ്സിലാക്കിയിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ പുറം പള്ളിക്ക് പകരപ്പെടുന്ന കോൺക്രീറ്റും എല്ലാ കോൺക്രീറ്റിൻ്റെ എല്ലാ കെട്ടിടങ്ങളും പുറത്തു നിന്ന് പൊളിച്ച് കളഞ്ഞ് ഉൾപ്പള്ളി മാത്രം നിലനിർത്തി സംരക്ഷിക്കാനുള്ള തീരുമാനമാണ് അവരെടുത്തിട്ടുള്ളത്. നമസ്കരിക്കാൻ വേറെ പള്ളി അവർ പണിയാൻ പോകും. 2000-3000 ആളുകൾക്ക് എണ്ണമ്പള്ളി എന്ന ആൾ കൂടിക്കൊണ്ടിരിക്കുന്ന പള്ളിയാണ്. ചേർമാൻപള്ളി വേറെ നമസ്കരിക്കാൻ സ്ഥലം തയ്യാറാക്കി വരും. ഉൾപ്പള്ളി അതേപോലെ അവരവകാശപ്പെടുന്ന പൈതൃകം, അവരവിടെ അവകാശപ്പെടുന്ന പൈതൃകം, നമ്മുടെ ക്രിസ്ത്യൻ പള്ളികൾ, ക്ഷേത്രങ്ങൾ, മുസ്ലിം പള്ളികൾ, മറ്റ് ആരാധനാലയങ്ങൾ, നമ്മൾ അവകാശപ്പെടുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ പൈതൃകത്തിന് കണ്ടാത്ത ഒരു തോന്നണം എന്നുള്ള രീതിയിലേക്ക് അവരെ ചിന്ത മാറിയിരിക്കുന്നു. എന്നാൽ നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ കൊമ്പടുണ്ടായിരുന്ന ശ്രീനാരായണ ഗുരു ഇരുന്ന കസേര, മേശ, ഉപയോഗിച്ച മേശ എല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് പുതിയ ഘട്ടത്തിലേക്ക് വിഷൽസ് കാണിച്ചുകൊണ്ടിരിക്കും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഉദാഹരണത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. പൈതൃകം നമുക്ക് ആവശ്യമാണ്, പൈതൃകം നമുക്ക് ആവശ്യമാണ്, പക്ഷെ അത് നടപ്പാക്കാൻ നമ്മൾ തയ്യാറില്ല. സാർ നേരത്തെ പറഞ്ഞു, നിയമം കൊണ്ടോ ഗവൺമെൻറ് നയങ്ങൾ കൊണ്ട് ഒരു പരിധി വരെയൊക്കെ എല്ലാ മേഖലയിലും നിയന്ത്രിക്കുന്ന പോലെ തന്നെ പറ്റുകയുള്ളൂ. നമ്മൾ പൈതൃകം സംരക്ഷിക്കാൻ നമ്മൾ തീരുമാനമെടുക്കുന്നു. നമുക്ക് നമ്മുടെ പിതാവിൻ്റെ പേരറിയാം, അപ്പൂപ്പൻ്റെ പേരറിയാം, അതിന് നാലാം മുമ്പുള്ള നാലാം തലമുറ നമുക്കറിയില്ല, അതിൻ്റെ പേര് പോലും അറിയില്ല, എനിക്കറിയില്ല, സത്യം പറയാമല്ലോ എനിക്കറിയില്ല. അഞ്ചാമത്തെ പിതാമഹൻ്റെ പേര് നമുക്കറിയില്ല, ആറാമത്തെ ഒട്ടും അറിയില്ല. ഇതാണ് നമ്മൾ സംരക്ഷിക്കുന്ന റെക്കോർഡ്, നമ്മൾ സംരക്ഷിക്കുന്ന റെക്കോർഡ് ഇതാണ്. ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, കുടുംബ വിളിച്ചിട്ടുണ്ട്, കുടുംബ സഭകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ട്രസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പരിധിവരെ അതിനൊരു ഒരു നിലനിൽപ്പുണ്ടെങ്കിൽ ഈ പറഞ്ഞതെല്ലാം സംരക്ഷിക്കപ്പെടും. നമ്മുടെ നാലാം തലമുറയുടെ പേര് നമുക്കറിയില്ല, അച്ഛനറിയില്ല, അമ്മയറിയില്ല, അച്ഛനറിയില്ല,
അപ്പൊ പുനർവീക്ഷണം തെറ്റനവീക്ഷണം ഇതാണ് നമ്മൾ അവകാശപ്പെടുന്ന നമ്മുടെ പഠിക്കും. ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ടത്, ഇത് നേരത്തെ പറഞ്ഞിട്ട് വാക്കാലുള്ളതും എല്ലാം പൈത്തലം തന്നെയാണ്. നമ്മുടെ ആറാം തലമുറ ആരായിരുന്നു, അവരൊക്കെ ഒറ്റ ജന്യന്മാരായിരുന്നു, അപ്പം നമുക്കത് അറിയില്ല. ഇതാണ് ശരി. അപ്പോൾ കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇടപെട്ട് വളരെ നല്ല ഒരു ഇവിടെ എത്രയോ വേദികളിലൂടെ സംഘടിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ തന്നെ എൻ്റെ അറിവിലെ ഒരു മൂന്നാമത്തെ വേദിയാണത്. ഇതുപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഇത് ചെയ്യാം എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് ചെയ്യാം, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തെന്ന് കേട്ടുകൊണ്ട് പോകാം. സ്കൂളുകളിൽ എത്ര സ്കൂളുകളിൽ ഹെറിറ്റേജ് ക്ലബ്ബുകളുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ഹെറിറ്റേജ് ക്ലബ്ബുകൾ വളരെ അപൂർവമായ സ്കൂളുകളുണ്ട്. ഹെറിറ്റേജ് ക്ലബ്ബുകൾ സ്ഥാപിക്കണം. ക്ലബ്ബുകളിൽ ഹെറിറ്റേജ് വിഷയങ്ങൾ ഉൾപ്പെടുത്തി ക്ലബ്ബുകൾ ഹെറിറ്റേജ് ക്ലബ്ബുകൾ സ്ഥാപിക്കാവുന്നതാണ്. അത് ഗ്രാമങ്ങളിൽ ഏറ്റവും അത്യാവശ്യം. അർബനായിട്ട് തീർന്നു കഴിഞ്ഞു, അർബൻ അർബനായിട്ടും അവിടെ നിന്ന് സംരക്ഷിക്കാൻ വളരെ ഇതുണ്ടാവില്ല. ഗ്രാമങ്ങളിലേക്കാണ് കൂടുതൽ സെമി അർബൻ ഗ്രാമങ്ങളിൽ സെമി റൂറലിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പൈതൃക ക്ലബ്ബുകളൊക്കെ തന്നെ ഒരു ലിങ്ക് ആവശ്യമാണ്. അവിടെയുള്ളവരോട് അറിയിക്കാം, ഇവിടെയുള്ള അവിടെ അറിയിക്കാം, അങ്ങനെയുള്ള ലിങ്കുകൾ നമുക്ക് വളരെ ആവശ്യമാണ്. പൈതൃക ക്ലബ്ബുകൾ വളരെ ആവശ്യമാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം പരിപാടികളിൽ ഇത്തരം ക്ലബ്ബുകളെയും ഹെറിറ്റേജ് സ്കൂളുകളുടെ ഹെറിറ്റേജ് ക്ലബ്ബുകളെയും ക്ലബ്ബുകളെയും എല്ലാം പങ്കെടുപ്പിക്കുന്നതാണ്. അവരിൽ നിന്നാണ് ഇതെല്ലാം പറയേണ്ടത്. ഇന്ന് ചെറുപ്പക്കാരെ പങ്കെടുപ്പിക്കുന്നുണ്ട്, അതിലും കുറച്ചുകൂടി താഴെ പോയി നമ്മൾ കുട്ടികളെ പങ്കെടുപ്പിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ ആവശ്യമാണ്. നമ്മൾ കുറേ എല്ലാം വേണ്ടതെന്നാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാവും. അവരുടെ കണ്ടത് നമ്മൾ പറയേണ്ടത്. എത്ര പേരാണ് നമ്മൾ നമ്മുടെ ഉണ്ടാക്കിയ വീട് പൊളിക്കരുതെന്ന് പറയണം? ആരെങ്കിലും പറയാറുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കിയ വീടാണ് പൊളിക്കരുത് എന്ന്. എത്ര പേര് പറഞ്ഞിരുന്നെന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വീട് പറഞ്ഞു, ഇത് വാടക കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതിന് മാറ്റം വരുത്താം, ഇത് പൊളിച്ച് നിങ്ങളൊരു വീട് പണിയരുത് എന്ന് നമുക്ക് പറയാൻ കഴിയണം. നമ്മുടെ തലമുറകൾക്ക് എല്ലാവർക്കും പറയാൻ കഴിയും. അപ്പോൾ ഇത് പരിധി വരെ നമ്മൾ നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകാൻ കഴിയും. പറഞ്ഞാൽ ഈ അത്തരം അവബോധ ക്ലാസ്സുകൾ വളരെയധികം കൊണ്ടി അത് വളരെ വ്യാപനം നടത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കാര്യത്തിൽ പുരാവസ്തു വകുപ്പ്, സംസ്ഥാന പുരാവസ്തു വകുപ്പ്, ധാരാളം കേന്ദ്ര പുരാവസ്തു വകുപ്പും സംസ്ഥാന പുരാവസ്തു വകുപ്പും ധാരാളം വഴികേട്ടിട്ടുണ്ട്. പക്ഷേ 300-400 അടുത്ത് ഉള്ള സംരക്ഷണ സ്മാരകങ്ങൾ, മ്യൂസിയങ്ങൾ, വളരെ ലാർജസ്റ്റ് മ്യൂസിയംസ്, ബി ലെവൽ മ്യൂസിയംസ്, പിന്നെ പ്രൊട്ടക്ടഡ് മോണുമെന്റ്സ്, ഈ ഇന്ന് നമ്മൾ കാണുന്ന പല മ്യൂസിയങ്ങളും കൊട്ടാരങ്ങളാണ്, പലീഷ ബിൽഡിംഗ് കൺവെർട്ടഡ് മ്യൂസിയംസാണ്. ന്യൂലി ബിൽഡ് മ്യൂസിയങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ടെൻഡർ വെച്ചിട്ടുള്ള കെട്ടിടങ്ങളായിരുന്നു വിൽപ്പനയ്ക്ക്. ഇതെല്ലാം തന്നെ ടെൻഡർ വെച്ച കെട്ടിടങ്ങളായിരുന്നു. കന്യാകുമാരിയിലുള്ള വരുമാനം കൊട്ടാരം, ബോസിന്റെ വരുമാനം കൊട്ടാരം ഒഴികെയാണ്. അതെല്ലാം തന്നെ ടെൻഡർ വിൽക്കാൻ വേണ്ടി ടെൻഡർ വെച്ച കെട്ടിടങ്ങളായിരുന്നു. ഇതെല്ലാം തന്നെ സർക്കാർ ഇടപെട്ട് പെനട്രേറ്റ് ചെയ്ത് ഇന്റർവ്യൂ ചെയ്ത് ഒരു പരിധി വരെ എല്ലാം കുറെ മുന്നോട്ട് പോകാനായിട്ട് വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വകുപ്പിനെയും പോലെ തന്നെ അങ്ങനെ ഉണ്ടാവും, സമസ്യങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇടപെടലുകൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടപെടലുകൾ പൊതുവെ ചെയ്യാറുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് മ്യൂസിയങ്ങളെ നിങ്ങൾക്ക് ആർക്കിയോളജി മ്യൂസിയങ്ങളെ വ്യവസായങ്ങളിൽ സമീപിക്കാവുന്നതാണ്. എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇവിടെ രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എൻ്റെ സംഘാടകരോട് ഞാൻ നന്ദി പറയുന്നു. ധാരാളം പേരോട് സംസാരിക്കാനുണ്ട്, ഞാൻ കൂടിപ്പോയ ഒരു സംശയമുണ്ട്. ക്ഷമിക്കുക, നന്ദി.